ഇപ്പം ജോജു എന്ന് പറഞ്ഞൊരു ഫാക്ടർ, ജോജു എന്ന് പറഞ്ഞൊരു ഡയറക്ടറിന്റെ ഫാക്ടർ, അതല്ലാതെ ഈ ചിത്രത്തില് എന്താണ് പ്രശാന്തന്റെ ഹൈലൈറ്റ് ആയിട്ട് വന്നത്? മീൻസ് എക്സൈറ്റ്മെന്റ് വന്നത്? ജോജു എന്ന ഡയറക്ടറിന്റെ ഫാക്ടർ അല്ലാത്ത എക്സൈറ്റ്മെന്റ്. നമ്മള് ഒരു ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആണ് ഇല്ലേ ഇന്ന വന്നത്. ആദ്യം ജോജു സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയുടെ പാട്ടാകുക എന്ന് പറയുന്ന സന്തോഷം, കാരണം ജോജുവിനെ ഇത്ര കാലങ്ങളായിട്ട് കണ്ടിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ ജോജു സംവിധായകനാണ്, സിനിമയുടെ അവസാന വാക്ക് എന്ന് പറയുന്ന സംവിധായകന്റെയാണ്. ആ അവസാന വാക്കിലേക്ക് ജോജു എത്തുന്നത് അടുത്ത് നിന്ന് കാണാൻ പറ്റുന്നതിന്റെ സന്തോഷത്തിലാണ് അതിലേക്ക് എത്തിയത്. അപ്പോഴും എനിക്ക് ജോജു നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് എങ്ങനെയായിരിക്കും പരിപാടികൾ മുന്നോട്ട് പോകുക എന്നുള്ള, കാരണം വെട്ടിത്തുറന്ന കാര്യങ്ങൾ പറയുന്ന ജോജുവിന്റെ ഇഷ്ടങ്ങളിൽ നിന്നുകൊണ്ട് മാത്രം ജോജുവിന്റെ മനസ്സിലുള്ള എന്താണോ അത് അപ്രാപ്യമാണെങ്കിൽ പോലും അതിന്റെ ഏറ്റവും അടുത്തെങ്കിലും എത്തി ഫിനിഷ് ചെയ്യുന്ന ഒരാളാണ് ജോജു. അപ്പൊ ആ എക്സ്പെക്ടേഷനിലേക്ക് നമുക്ക് ചെല്ലാൻ പറ്റുമോ എന്നുള്ള സംശയങ്ങൾ സത്യസന്ധമായിരിക്കും ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്യുന്നത് തൃശ്ശൂർ റൗണ്ടിലാണ്. തൃശ്ശൂർ റൗണ്ട് എന്ന് പറയുന്നത് ഏറ്റവും തിരക്കുള്ള നഗരങ്ങളിൽ ഒന്നാണ്. അവിടെ ദിവസവും എന്തെങ്കിലുമൊക്കെ പരിപാടികൾ, രാഷ്ട്രീയ സംഘടനകളുടേതാവട്ടെ മതപരമായ ചടങ്ങുകളാവട്ടെ, എപ്പോഴും എന്തെങ്കിലുമൊക്കെ പരിപാടികൾ നടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ എപ്പോഴും ക്രൗഡഡാണ് തൃശ്ശൂർ റൗണ്ട്. അവിടെയാണ് നമ്മൾ സിംഗ് സൗണ്ടിൽ ആദ്യത്തെ ദിവസം ഷൂട്ട് ചെയ്യുന്നത്. അപ്പം ആ ജോജു ഒരു നടനാണെന്നുണ്ടെങ്കിൽ ജോജുവിന് ടേക്കിന്റെ സമയമാകുമ്പോൾ പുറത്തോട്ടിറങ്ങിയാൽ മതി. പക്ഷെ ഒരു ഡയറക്ടർ ആകുമ്പോൾ അദ്ദേഹം ത്രൂഔട്ട് പുറത്തിറങ്ങി നിൽക്കണം. ജോജുവിനെ കാണുമ്പോൾ ആൾക്കാർ കൂടും, അവരെ നിയന്ത്രിക്കണം. അതിൻ്റെ ഇടയിൽ നിന്ന് നമ്മൾ നമ്മുടെ സിനിമയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ മാത്രം കൊത്തിയെടുക്കണം. ഇതൊരു വലിയ ചലഞ്ചാണ് ജോജുവിനെ സംബന്ധിച്ച്. അപ്പോൾ ആദ്യത്തെ ദിവസത്തെ രണ്ട് മൂന്ന് ദിവസത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായ ഒരു എക്സൈറ്റ്മെന്റ് ഇതിന്റെ ഫൈനൽ റിസൾട്ട് കാണുക എന്നുള്ളതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ആണ്. ആസ് എൻ ആക്ടർ, ആസ് എ ഫ്രണ്ട്, ആസ് ജോലി പറഞ്ഞ സിനിമയെ ഇഷ്ടപ്പെടുന്ന ഒരാളെന്നുള്ള നിലയിൽ എങ്ങനെ ഇത്രയും പ്രതിസന്ധികളുടെ ഇടയിൽ, ഇത്രയും പ്രശ്നങ്ങൾക്കിടയിൽ ജോജു ജോജുവിന്റെ മനസ്സിൽ ആഗ്രഹിക്കുന്ന ആ പെർഫെക്ഷനിൽ ആ സിനിമ എങ്ങനെയാണ് കൊത്തിയെടുത്തേക്കുന്നത് എന്ന് കാണാനുള്ള ഒരാഗ്രഹം, അതാണ് ഈ സിനിമയിൽ വർക്ക് ചെയ്ത എല്ലാവർക്കും ഉള്ളത്. അതിനുവേണ്ടിയിട്ടാണ് 24-നായിട്ട് ഞങ്ങൾ കാത്തിരിക്കുന്നത്. ഒന്നര വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് നാളെ സിനിമ റിലീസാവുന്നത്. നടനായിട്ട് ഒരുപാട് സിനിമകളിൽ അതിന്റെ റിവ്യൂസ് കണ്ടിട്ടുണ്ട്. നാളെ ഡയറക്റ്റായിട്ടുള്ള പടം റിലീസാവാണ്. ഒറ്റയ്ക്ക് വഴിയിട്ട് വന്ന ജോജു ജോർജ് സ്വന്തം പടത്തിന്റെ ഡയറക്ടർ എന്ന നിലയിൽ റിവ്യൂസിന് ഏതെങ്കിലും രീതിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടോ? ഒരു ഒരു ഭയം ഉണ്ടല്ലേ? ആണല്ലോ അപ്പൊ മമ്മൂക്കയും കാർഭ്രാന്തനാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ അതില് ശരിക്കും വസ്തുതമാണോ ചേട്ടനാണോ? ഞാൻ ഏറ്റവും കൂടുതൽ സമയം വണ്ടിയിലാണ്. എനിക്ക് ഡ്രൈവറില്ല, ഞാൻ തന്നെയാണ് ഓടിക്കുന്നത്. ഇപ്പൊ എനിക്ക് വേറെ എന്താ ചെയ്യണം? വണ്ടി ഓടിച്ചിറങ്ങാന്നല്ലാണ്ട് വേറെ എന്തെങ്കിലും ചെയ്യുന്നു? പ്രത്യേകിച്ചില്ല. സിനിമയുണ്ട്, പിന്നെ ഞാൻ മാക്സിമം കാറിലാണ് ട്രാവൽ ചെയ്യുക. അപ്പൊ അതുകൊണ്ട് എന്റെ കയ്യിൽ അത്യാവശ്യം നല്ല വണ്ടികൾ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ വണ്ടികൾ ഇഷ്ടമുള്ളതുകൊണ്ട് സിനിമയിൽ വണ്ടികള് ശരിക്കും പറഞ്ഞ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള വണ്ടികളൊക്കെ ഇവരെ പോലെ തന്നെയാണ് വണ്ടികളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് അതില് ട്രെയിലർ യൂസ് ചെയ്തിട്ടുള്ളത്. കാറ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാറ് ക്യാരക്ടർ എന്നുള്ളതല്ല, അതില് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒരു ഭംഗി. നിങ്ങൾ ഇങ്ങനെ ചോദിച്ചില്ലേ, ഇങ്ങനെ ചോദിക്കാൻ വേണ്ടി തന്നെ പർപ്പസ്ഫുള്ളി ചെയ്തിട്ടുള്ളത്, അതൊരു വിഭാഗത്തിൽ ഇഷ്ടപ്പെടും എന്നുള്ള ഒരു ധാരണ ചെയ്തിട്ടുള്ളതാണ്. നീ ചോദിച്ച ചോദ്യം ദുരിത ചോദ്യം എന്ന് പറയുന്നത് മലയാള സിനിമയെ മാറ്റാൻ മാറ്റുന്ന സിനിമയാണോ പണിയുന്നത്?
നീ ശരിക്കും മലയാള സിനിമ കണ്ടിട്ടില്ല. കാരണം എന്റെ കാര്യത്തിൽ ഞാൻ കണ്ട പഴയ സിനിമ കണ്ട അത്ര എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു സിനിമയും ഞാൻ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. പണ്ട് കണ്ട സിനിമകളിൽ തന്നെയാണ് അത്. ചിലപ്പോൾ പ്രോബ്ലം ആയിരിക്കാം, പക്ഷെ അങ്ങനെ ട്രാക്കൊന്നും മാറ്റാനുള്ള സിനിമയൊന്നും ഇല്ലടാവേ. നമ്മളെ സംബന്ധിച്ച് നമ്മൾ കണ്ട മമ്മൂക്കയിൽ നാളെ പഴയ സിനിമകളും അതുപോലെ കെ ജി ജോസാർ തുടങ്ങിയിട്ട് ഇങ്ങോട്ട് ചെയ്തിട്ടുള്ള വലിയ ആൾക്കാരുടെ സിനിമകളുടെ അപ്പുറമുള്ള ഒരു സിനിമ എനിക്ക് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എന്നെങ്ങനെ എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ നമ്മള് കയ്യടിച്ച് മറന്നിട്ടുള്ള അത്തരം അവസ്ഥകൾ എൻ്റെ മക്കൾക്കോ അല്ലെങ്കിൽ എൻ്റെ ചുറ്റുപാടും ഇപ്പൊ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ യാതൊരു ഇതുമില്ല, അവകാശവാദങ്ങളോ അങ്ങനത്തെ ഒന്നുമില്ല. ഇതൊരു സിനിമ, പക്ഷെ ആ സിനിമയ്ക്ക് നമ്മളെ കൊണ്ട് പറ്റാവുന്ന അത്ര ഒരു ക്വാളിറ്റി വരുത്താനായിട്ട്. കാരണം ഈ ഒരു സിനിമയിൽ 60 പുതിയ ആൾക്കാരാണ് അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ അവരെ വെച്ചിട്ടൊരു സിനിമ ചെയ്യുമ്പോൾ, നമ്മൾ പുതുമുഖങ്ങൾ വെച്ചിട്ട് ചെയ്യുന്നൊരു സിനിമ എന്ന് പറയുമ്പോൾ അതിനൊരു ബഡ്ജറ്റുണ്ട് അല്ലേ, ചെറിയൊരു ബഡ്ജറ്റുണ്ട്. പക്ഷെ ഈ സിനിമയിൽ ഇവർ ചെയ്തിരിക്കുന്ന വേഷങ്ങളിൽ ഈ സിനിമയുടെ സ്കെയിൽ എന്ന് പറയുന്നത് പുതിയ ആൾക്കാരെന്നുള്ള സ്കെയിലല്ല, അത് അവർ ഈ സിനിമയിലെ ക്യാരക്ടേഴ്സ് ആണെന്നുള്ള വലിയ സ്കെയിലിലാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതാണ് ഇതിൽ ഒരു വ്യത്യാസമായിട്ട് പറയാം. കാരണം പുതിയ ആൾക്കാരാണെന്ന് വെച്ചിട്ട് നമ്മൾ ബഡ്ജറ്റ് കുറച്ച് ഷൂട്ട് ചെയ്യുന്ന പരിപാടിയോ അങ്ങനെ ഒന്നുമല്ല. ആ കഥ ഡിമാൻഡ് ചെയ്യുന്ന ഒരു ബഡ്ജറ്റ് അതിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്.